ഗൈസ് അപ്പോൾ നമ്മൾ ഒരു വിധത്തിലുള്ള പീസുകളൊക്കെ കഴിയാനായിട്ടുണ്ട്. നമ്മളെ പീസ് നമ്പർ 10, പീസ് നമ്പർ 12, 9, 11 എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് പീസ് നമ്പർ 8 ലേക്ക് കടക്കാം. വളരെ സൂക്ഷ്മതയോടെ കട്ട് ചെയ്യേണ്ടതാണ് ഈ കുഞ്ഞു കുഞ്ഞു കണ്ണിന്റെ ഭാഗങ്ങൾ. പിന്നെ ഒരു കാര്യം, ഇതാണ് ഞാൻ പറഞ്ഞ കട്ടിയുള്ള ഈ കാർഡ്ബോർഡിന്റെ ഭാഗം. ഞാൻ നേരത്തെ കാണിച്ചു ഈ കാർഡ്ബോർഡിലെ ഇതിന്റെയാണ്. ഇതിന്റെ പീല് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ. ഇത് രണ്ടും ഒരേ ഇതുപോലെയാണുള്ളത്, കളർ വ്യത്യാസമുള്ള കട്ടിയാണ്. പീസ് നമ്പർ 8 കഴിഞ്ഞു. പിന്നെ പീസ് നമ്പർ 7, അത് കഴിഞ്ഞ് 6, 5, 4, 3, 2. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ അപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പം എന്റെ ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണേണ്ടത്. നല്ല വീഡിയോ ആണ്. സോ നമ്മൾ 7 കഴിഞ്ഞു. അടുത്ത നമ്മൾ 6 ലേക്കാണ്. 6 കഴിഞ്ഞ് 5, 5 ലേക്ക് 4, 6, 3, 6, 5, 4, 3, 2, 1. ഇനി നമുക്ക് 5 പീസുകളെ ബാക്കിയുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ ഒരു ലെൻസിന്റെ ഭാഗം കഴിഞ്ഞു. ക്ലിയർ ആവുന്നില്ല എന്ന് തോന്നുന്ന. പീസ് നമ്പർ 6 ഓവർ. പീസ് നമ്പർ 5 നോട്ട് ഓവർ. അപ്പൊ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ആവശ്യമുള്ള പീസുകളെ മാത്രം മാറ്റിവെക്കുക, ആവശ്യം ഇല്ലാത്തത് കള 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 യുഗ കളയുഗ കളയുഗ എല്ലാം നോക്കിയിട്ട് വേണം കളയാൻ. ഏതെങ്കിലും ഒരു പീസ് അതിൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് അവസാനം ഇതൊക്കെ കറുത്ത സ്പ്രേ പെയിന്റ് വെച്ചിട്ട്, ഈ കണ്ണിന്റെ ഭാഗം കറുത്ത സ്പ്രേ പെയിന്റ് വെച്ചിട്ട് ആക്കാനുള്ളതാണ്. കണ്ണിന്റെ ഭാഗത്തൊക്കെ നമ്മൾ കറുത്ത സ്പ്രേ പെയിന്റ് അടിക്കുന്നുണ്ട്. ഇല്ലാത്തവര് കറുത്ത പെയിന്റ് കൊടുത്താലും മതി. ഈ പ്രിന്റും മതം ഇതും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ എന്താ പറയാ, നോക്കി വരച്ചിട്ട് ചെയ്യുക. അത്ര കണ്ണിന്റെ ലെൻസിന്റെ പ്രിന്റ് ഇല്ലാത്തവരാണെങ്കിൽ ഒരു ലെൻസ് തോന്നുന്ന പോലെ വരച്ചിട്ട് ഇതേ ഷേപ്പിൽ ഇതാ പറ ഇതേപോലെ വരച്ചിട്ട് നടുഭാഗം കട്ട് ചെയ്തിട്ട് ഒരു മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്ന തുണി ഇതിന്റെ അടിയിൽ വെച്ചിട്ട് കറുത്ത കളർ കൊടുത്ത നോർമൽ ഇതായി. എന്താ പറയാ, സാധാരണ അത് ഒരാൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്ര രസമൊന്നുമില്ലെങ്കിലും കാണാനൊരു ഇതുണ്ട്. സോ പീസ് നമ്പർ 5 ഈസ് ഓൾറെഡി. പീസ് നമ്പർ 8, പീസ് നമ്പർ 5 റെഡി. ഇനി 4, 3, 2, 1. സൂക്ഷിച്ചു മുറിക്ക, ഏതെങ്കിലും ഒരു പീസ് പോയാൽ പോയി.
piece number 4. Clear good and none of this. ഇതും മുറിക്കാൻ ക്ഷമയില്ലാത്തവരാണെങ്കിൽ എന്നെപ്പോലെ ഇങ്ങനെ മുറിക്കും, കൊളയായിട്ട് പിന്നെയും ചെയ്യും. എന്നുവെച്ചാ കൊളയായിട്ട് പിന്നെയും ചെയ്യുന്നതാണ്. അവർക്ക് മുറിച്ചിട്ട് കാണാം. അച്ഛന്മാരെ, അപ്പൊ നമ്മൾ ഒരു വിധത്തിലുള്ള പീസുകൾ റെഡി ആയിട്ടുണ്ട്. ദിസ് ഈസ് കച്ചർ പീസ്. അയ്യോ, ഇതൊക്കെ നമുക്ക് ഒട്ടിക്കണം. ദെൻ യൂസ് ദ വൈറ്റ് ഗ്ലൂ. This is piece number 12. This is piece number 12. കാണുന്നില്ലെങ്കിൽ ക്ഷമിക്കണം. നമ്മളെ പീസ് നമ്പർ 12 നേരത്തെ ആണ്.